ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ ക്യുവിലൻ സ്റ്റുഡിയോസ്. ഇന്ന് നമ്മുടെ ചാനൽ രണ്ടാമത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ആദ്യത്തെ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിനും കമൻറ്റ്സും എല്ലാത്തിനും വളരെയധികം നന്ദി. ഒരുപാട് പോരായ്മ കൊണ്ട് ഉണ്ടായിരുന്ന വീഡിയോ ആയിരുന്നു കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത്. എന്നാലും അതിലുള്ള സജഷൻസ് എല്ലാം തന്നെ കൺസിഡർ ചെയ്തുകൊണ്ട് വളരെ ഇമ്പ്രൂവ് ചെയ്ത് കൂടുതൽ വീഡിയോസ് നൽകാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതാണ്. ഒരു നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ രണ്ടാമത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ടൈറ്റിൽ ബ്ലോക്ക് പറയുന്ന പോലെ തന്നെ ആർട്ടിഫിഷ്യൽ റെയിൻ ഓർ ക്ലൗഡ് സീറ്റിനെ കുറിച്ചാണ്. ഈ ക്ലൗഡ് സീറ്റിംഗ് എന്നുള്ള വേർഡിൽ നമ്മൾ പലരും കേട്ടിട്ടുള്ള വേർഡായിരിക്കും. പ്രത്യേകിച്ച് UAE പോലുള്ള ഗൾഫ് കൺട്രീസിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ സുപരിചിതമായുള്ള വേർഡായിരിക്കും ക്ലൗഡ് സീറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ കൃത്രിമമായി കെമിക്കൽസ് ആഡ് ചെയ്ത് കൊടുത്ത് മഴ ഉണ്ടാക്കുന്ന ഒരു പ്രതിഭാസമാണ് ക്ലൗഡ് സീഡിംഗ് എന്ന് പറയുന്നത്. ഇത് ആദ്യമായി കണ്ടുപിടിച്ചത് USAയിൽ 1946 ജൂലൈ മാസത്തിൽ ജനറൽ ഇലക്ട്രിക്കൽസ് എന്ന കമ്പനിയിലാണ് ഇത് ആദ്യമായി കണ്ടുപിടിച്ചത്. എന്താണ് ഇതിൻ്റെ ടെക്നിക്ക്, ഇതിൻ്റെ മെത്തേഡ് എന്നുള്ളത് നമുക്ക് നോക്കാം. മഴ ഉണ്ടാവാനായി അന്തരീക്ഷത്തിലുള്ള ചെറിയ ചെറിയ ജലകണികൾക്ക് കണ്ടൻസേറ്റ് ചെയ്യാൻ ഒരു സോളിഡ് പ്രതലത്തിൻ്റെ ആവശ്യമുണ്ട്. ഈ സോളിഡ് പ്രതലം നമ്മൾ കൃത്രിമമായി സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ക്ലൗഡ് സീഡിംഗ് എന്ന പ്രോസസ്സ് കൊണ്ട് നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഇതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രധാനമായും 5 തരം കെമിക്കൽസ് ആണ് ഇതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ കെമിക്കൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 സോഡിയം ഹൈഡ്രേറ്റ്, 2 പൊട്ടാസ്യം ഹൈഡ്രേറ്റ്, 3 ഡ്രൈ ഐസ്, 4 ലിക്വിഡ് പ്രൊപ്പൈൻ, പിന്നെ ടേബിൾ സാൾട്ട്. ഇതിൽ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കെമിക്കൽ എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രേറ്റാണ്. വളരെ പോപ്പുലറായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കെമിക്കൽ കൂടിയാണ് സോഡിയം ഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ഇത് പ്രത്യേകമായി ഡിസൈൻ ചെയ്തിട്ടുള്ള എയ്റോപ്ലെയിനിൽ എടുത്തിട്ട് പോയി മേഘങ്ങൾ വിതറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വിതറി കൊടുക്കുന്നത് കൊണ്ട് ഇതിന് കാറ്റലിസ്റ്റായി പ്രവർത്തിച്ച് മഴ ഉണ്ടാകാൻ, എളുപ്പത്തിൽ മഴ ഉണ്ടാകാൻ ഇത് സഹായിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. UAE പോലുള്ള ഗൾഫ് കൺട്രീസ് ഈ മെത്തേഡ് വളരെ ഫലപ്രദമായി യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ UAE മാത്രമല്ല, ഇന്ത്യയും ഈ മെത്തേഡ് വളരെ ഫലപ്രദമായി യൂസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി ഈ മെത്തേഡ് യൂസ് ചെയ്തത് നമ്മുടെ തൊട്ടടുത്ത സ്റ്റേറ്റായ തമിഴ്നാടാണ്. 1983, 1987, 1993 എന്നീ വർഷങ്ങളിൽ ഇവർ ഈ മെത്തേഡ് വളരെ ഫലപ്രദമായി യൂസ് ചെയ്ത് മഴ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മാത്രമല്ലാതെ കർണാടക, മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങൾ ഇപ്പോഴും ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ട്സ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ക്ലൗഡ് സീഡിംഗ് എന്താ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മഴ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ക്ലൗഡ് സീഡിംഗ്. എന്നാൽ ക്ലൗഡ് സീഡിങ്ങിനെ കുറിച്ച് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി കൂടെ പറയാം. മഴ ഉണ്ടാക്കാൻ മാത്രമല്ല, മഴ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയും ക്ലൗഡ് സീഡിംഗ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് വളരെ ഫലപ്രദമായി യൂസ് ചെയ്ത ഒരു രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ ഇത് അവർ യൂസ് ചെയ്തെന്നാണ് അവർ ക്ലെയിം ചെയ്തിട്ടുള്ളത്. അതായത് 2008 ഓപ്പണിംഗ് സെറമണി, 2008 ബീജിംഗ് ഒളിമ്പിക്സിൻ്റെ ഓപ്പണിംഗ് സെറമണി നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ഒരു ഓപ്പൺ മേൽക്കൂര ഇല്ലാത്ത ഒരു സ്റ്റേഡിയത്തായിരുന്നു. ആ മേൽക്കൂരയില്ലാത്ത സ്റ്റേഡിയത്തിൽ $10 million മുകളിൽ ചിലവാക്കി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്റ്റേഡിയത്തിൽ ഒരു മഴ കാരണം ഈ പ്രോഗ്രാം ക്യാൻസൽ ആവുക എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു പോലും നോക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കണ്ടീഷനിൽ ഇവരെന്ത് ചെയ്തു വെച്ചാൽ ആ ബീജിംഗ് സിറ്റിക്ക് മുകളിലുള്ള എല്ലാ മഴ മേഘങ്ങളെയും ഈ പറഞ്ഞ ദിവസത്തിന് മുന്നത്തെ ദിവസം തന്നെ ഇവർ പ്ലാൻ ചെയ്തു, ക്ലൗഡ് സീഡിംഗ് ചെയ്തു. ഇവർ മഴ ഏർലിയറായിട്ട് നടത്തി അവർ ആ ഒരു ദിവസത്തെ മഴയിൽ നിന്നും ഒഴിവാക്കി. ഇതാണ് ക്ലൗഡ് സീഡിംഗ്. മഴ എങ്ങനെ തടയാമെന്നതിനെ കുറിച്ചും അവർ യൂസ് ചെയ്തെന്ന് പറയുന്നത് ചൈന മാത്രമല്ലാതെ ഇന്തോനേഷ്യയും ഇത് വളരെ ഫലപ്രദമായി അവരുടെ കാലാവസ്ഥ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഈ ക്ലൗഡ് സീഡിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. കാനഡ, അമേരിക്ക പോലുള്ള കൺട്രീസും ഈ ക്ലൗഡ് സീഡിംഗ് ഉപയോഗിച്ച് ഒരു പരിധി വരെ വാട്ടർ ഫ്ലഡിംഗ്, മഴ കാരണം ഉണ്ടാകുന്ന ഫ്ലഡിംഗ് ഒഴിവാക്കാൻ വേണ്ടി ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കേരളത്തും ഇപ്പോൾ കഴിഞ്ഞ 3-4 വർഷങ്ങളായി ഫ്ലഡിംഗ് കണ്ടുവരുന്നു. ഈ മെത്തേഡ് നമ്മുടെ സയൻറ്റിസ്റ്റും വളരെ ഫലപ്രദമായി യൂസ് ചെയ്താൽ അതിനുള്ള സാഹചര്യം ഉണ്ടായാൽ അത് യൂസ് ചെയ്ത് നമ്മുടെ ക്ലൗഡ് സീഡിംഗ് ഉപയോഗിച്ച് ഈ ഫ്ലഡിംഗ് തടയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തോട്ടെ അല്ലേ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റൂ. ഓക്കെ, ഈ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.